ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും തളിക ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ വന്നിരിക്കുന്നത് ചപ്പാത്തിക്ക് അപ്പത്തിനൊക്കെ ഉള്ള ഒരു കറിയായിട്ടാണ്. ഇതെങ്ങനെ തയ്യാറാക്കിയെടുക്കാൻ നോക്കാം. അതിന് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് ഉരുളക്കിഴങ്ങ്, ക്യാരറ്റ്, ബീൻസ്, ഇതൊക്കെ കുറേശ്ശെ നമുക്ക് വേവിച്ചെടുക്കാം. ഉപ്പും മഞ്ഞളിട്ട് വേവിച്ചെടുക്കാം. ഇനി നാളികേരം വറുക്കാൻ ആവശ്യമായിട്ടുള്ളത് സവോള, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില, മല്ലിയില, കുറച്ച് ഗ്രാമ്പും പട്ട, ഏലക്ക. ഇനി നമുക്കിത് വറുത്തെടുക്കാം. നാളികേരം വറുത്തെടുക്കാൻ വേണ്ടിയിട്ട് ചെറിയ പാൻ അടുപ്പത്ത് വെച്ച് കൊടുക്കാം. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്കതിലേക്ക് 2 ചുവന്നുള്ളിയും 4 വെളുത്തുള്ളിയും അരിഞ്ഞിട്ട് കൊടുക്കാം. അത് മൂത്ത ശേഷം നമുക്കിതിലേക്ക് നാളികേരം, 1/2 മുറി നാളികേരം ചെറിയത് ഇട്ട് കൊടുക്കാം. ശേഷം നമുക്ക് 2 മല്ലിയിലയും 1 കറിവേപ്പിലയുടെ തണ്ട് ഇട്ട് കൊടുക്ക, മിക്സ് ചെയ്യാം. നല്ലോണം നാളികേരമൊക്കെ മൂത്ത് വരട്ടെ. നല്ലോണം മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ എൻ്റെ ചാനലൊക്കെ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക, നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. ഇനി ഇതിലേക്ക് 2 ഗ്രാമ്പൂ, 2 ഏലക്ക, 1 ചെറിയ കഷ്ണം പട്ട അതിട്ട് കൊടുക്കാം. അതിൻ്റെ ഫ്ലേവർ നല്ല ടേസ്റ്റായിരിക്കും. അപ്പോൾ അത് മൂത്ത ശേഷം നമുക്കതിലേക്ക് രണ്ട് നല്ല പോണം മുരിഞ്ഞ ശേഷം മാത്രമേ പൊടികൾ ആഡ് ചെയ്യാവൂ. ഇനി നമുക്കതിലേക്ക് പൊടികൾ ആഡ് ചെയ്യാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, ഇനി 1/2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി. ശേഷം നമുക്ക് നല്ലപോലെ മിക്സ് ചെയ്ത് ചൂടാക്കി മിക്സിയിൽ അടിച്ചെടുക്കുന്ന നല്ല ടേസ്റ്റാണ്. പച്ചയോടെ പൊടികൾ ആഡ് ചെയ്യണ പേരം ചൂടാക്കിയിട്ട് ചെയ്യുക, അതാണ് ഏറ്റവും നല്ലത്. ചൂടാറിയ ശേഷം നമുക്കിത് ജാറിലിട്ട് അടിച്ചെടുക്കാം. കുറച്ച് വെള്ളമൊഴിച്ച് നമുക്കതുപോലെ നല്ലപോലെ പേസ്റ്റാക്കിയിട്ട് അരച്ചെടുക്കാം. നല്ല അടിപൊളിയായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. നമുക്കത് ഒരു ബൗളിലേക്ക് മാറ്റാം. അരപ്പ് ഒരു ബൗളിലിടാം. അത് കഴുകിയിട്ട് വെള്ളം ഉണ്ടാവും, അത് നമുക്ക് കുറച്ചൊരു പ്ലേ ആ ഒരു പാത്രത്തിലാക്കാം. ഇനി നമുക്ക് വലിയൊരു പാന് അടുപ്പത്ത് വെച്ച് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഇനി അരിഞ്ഞ് വെച്ച ഒരു സവോള, ഒരു മീഡിയം സൈസ് സവോള കനം കുറച്ച് അരിഞ്ഞത്, 4 പച്ചമുളക് ഗിരിയിടാം, 1 കഷ്ണം ഇഞ്ചി, കറിവേപ്പില, മല്ലിയില, ഇത് ചേർത്ത് കുറച്ച് ഉപ്പിട്ടിട്ട് നമുക്കതിനെ വഴറ്റിയെടുക്കാം. അപ്പോൾ ഉപ്പൊക്കെ ആവശ്യത്തിന് നമുക്ക് ഇടാവുന്നതാണ്. ഇപ്പോൾ ഞാനിവിടെ ഇപ്പോൾ കുറച്ച് ഉപ്പ് പൊടി ആഡ് ചെയ്യേണ്ടത് സവോള ഒന്ന് വഴന്ന് കിട്ടാനും ഒക്കെ പെട്ടെന്നൊന്ന് വഴന്ന് കിട്ടാൻ നമുക്ക് ഇത് നല്ലതാണ്. അപ്പോൾ അത് നല്ലപോലെ മിക്സ് ചെയ്യാം. ചെറിയൊരു വാട്ടം വരുമ്പോൾ നമുക്കിതിലേക്ക് പൊടികൾ ആഡ് ചെയ്യാം. പൊടികൾ എന്ന് വെച്ചാൽ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അരപ്പിലിട്ടുണ്ടെങ്കിലും ഇതിൽ കുറച്ച് നമുക്ക് ഇട്ട് കൊടുക്കാം. നമുക്ക് കാശ്മീരി ചില്ലി പൗഡറാണ് ഞാൻ ഉപയോഗിക്കുന്നത്. അതിൽ സാധാരണ മുളക് പൊടി, ഇതിൽ കാശ്മീരി ചില്ലി പൗഡർ 1 ടേബിൾ സ്പൂൺ, അതുപോലെ 1/2 ടീസ്പൂൺ ഗരം മസാല. നമുക്കത് മിക്സ് ചെയ്യാം. അതങ്ങനെ മൂത്ത് വരുമ്പോൾ നമുക്കതിലേക്ക് അരപ്പൊഴിക്കണം. അതിൻ്റെ വെള്ളം നമുക്ക് ആദ്യം തന്നെ ചേർത്ത് കൊടുക്കാം. അത് നല്ലപോലെ മിക്സ് ചെയ്ത ശേഷം അരപ്പ് നമുക്ക് ഒഴിച്ച് കൊടുക്കാം. അത് നല്ലപോലെ എല്ലാ ഭാഗവും നല്ലപോലെ മിക്സ് ചെയ്യാം. മിക്സ് ചെയ്ത ശേഷം ഇതിലേക്ക് നമുക്ക് വേവിച്ച് വെച്ച ഉരുളക്കിഴങ്ങ്, ക്യാരറ്റ്, ഗ്രീൻ ബീൻസ്, ആദ്യം ഗ്രീൻ ബീൻസ് നമുക്ക് ഇട്ട് കൊടുക്കാം. ഈ സമയം നമുക്ക് ഉപ്പ് ഇതിലേക്ക് ആവശ്യമുള്ളത് ചേർത്ത് കൊടുക്കാവുന്നതാണ്. നമുക്ക് ഗ്രീൻ ബീൻസ് ഇട്ട് കൊടുക്കാം. വേവിച്ച് വെച്ച ഗ്രീൻ ബീൻസാണ്. നമുക്ക് ആവശ്യാനുസരണം പച്ചക്കറികൾ നമുക്ക് ആഡ് ചെയ്യാവുന്നതാണ്. ഉപ്പിട്ട് വേവിച്ചാണ് ഞാനിവിടെ. അപ്പോൾ അതെല്ലാം നമുക്കിതിൽ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ കറി സൂപ്പറായിട്ടുണ്ട്. അപ്പോൾ തയ്യാറായിട്ടുണ്ട്. അപ്പത്തിൻ്റെ കൂടെയും ചപ്പാത്തിൻ്റെ കൂടെയും ചോറിൻ്റെ കൂടെയും ഒക്കെ നല്ലതാണ്. അപ്പോൾ അത് നമുക്ക് തീ ഓഫ് ചെയ്ത് സെർവിങ് ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ അടിപൊളിയായിട്ട് ഞാൻ തയ്യാറാക്കിയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റുകൾ ചെയ്യുക. ഓക്കെ, ബൈ.